നമസ്കാരം മലയാളി വാർത്താ ഫോക്കസിലേക്ക് സ്വാഗതം. ചൈനയുടെ പ്ലാനുകളെല്ലാം തകരുകയാണ്. ഇപ്പോൾ സ്വയം നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ചൈന. സാമ്പത്തികമായും സൈനികമായും ഒക്കെ തളർന്നിട്ടും ചൈനയ്ക്ക് നോട്ടം മറ്റുള്ള രാജ്യത്തിന്റെ പതനത്തിലാണ്. ഇന്ത്യയും അമേരിക്കയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചൈന നടത്തിയ ഒരു കളിയുടെ ഭാഗമായിരുന്നു താലിബാന് നൽകിയ പിന്തുണ. എന്നാൽ ചൈനയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണിപ്പോൾ. അഫ്ഗാനിസ്ഥാനിലെ ഉയ്ഗുർ മുസ്ലിങ്ങൾ ചൈനയുടെ ഉറക്കം കെടുത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഭൂവിഭവങ്ങളും താലിബാന്റെ കൂട്ടും സ്വപ്നം കണ്ട ചൈനയ്ക്ക് വെല്ലുവിളിയാകുന്നത് ഉയ്ഗുർ മുസ്ലിങ്ങളാണ്. ഇക്കഴിഞ്ഞ ആഴ്ച നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ കുണ്ടുസിലെ ഷിയാ പള്ളിയിൽ നടന്ന സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഉയ്ഗുർ മുസ്ലിം തീവ്രവാദിയാണെന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഇതിന്റെ ഉത്തരവാദിത്തം പിന്നീട് ഏറ്റെടുത്തെങ്കിലും ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഉയ്ഗുർ ഭീകരരാണെന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെ പിന്നീട് വെളിപ്പെടുത്തുന്നത്. ഇതോടെ ചൈനയുടെ ദേശീയ സുരക്ഷ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടവർ ഉറക്കം നഷ്ടപ്പെട്ട നിലയിലാണ്. ചൈനയുടെ ഷിൻജിയാങ്ങിൽ നൂറുകണക്കിന് ഉയ്ഗുർ മുസ്ലിങ്ങളെയാണ് ചൈനീസ് പട്ടാളം പീഡിപ്പിക്കുന്നത്. ഉയ്ഗുർ പീഡനത്തിനായി പ്രത്യേകം കോൺസെൻട്രേഷൻ ക്യാമ്പുകളും ചൈന തുടങ്ങിയിട്ടുണ്ട്. ഈ പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ ചൈന വിട്ട് ഓടിപ്പോകുന്ന ആയിരക്കണക്കിന് ഉയ്ഗുർ മുസ്ലിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ അഭയം തേടിയിട്ടുണ്ട്. ഇവരാണ് ഇപ്പോൾ താലിബാനുമായി കൂട്ടുചേർന്ന് ചൈനയ്ക്ക് ഭീഷണിയായി നിലകൊള്ളുന്നത്. ഒരു ഭാഗത്ത് ചൈന താലിബാനോട് ഉയ്ഗുർ മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും താലിബാന്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം അതിന് അനുകൂലമായ നടപടി ഉണ്ടാകുന്നുവെന്ന് ചൈനയ്ക്ക് ഉറപ്പാകിട്ടില്ല. അതിനിടെയാണ് ചൈനയെ ഞെട്ടിച്ചുകൊണ്ട് കുണ്ടൂസിലെ ഷിയാ പള്ളിയിൽ സ്ഫോടനം നടത്തിയത്. ഇത് ഉയ്ഗുർ മുസ്ലിംസ് ആണെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇതോടെ താലിബാന്റെ പ്രതിജ്ഞാബദ്ധതയിൽ ചൈനയ്ക്ക് വിശ്വാസം കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ദസു ജലവൈദ്യുത പ്ലാന്റിൽ പണിയെടുക്കുന്ന 9 ചൈനീസ് എഞ്ചിനീയർമാരെ കൊന്ന ബോംബ് സ്ഫോടനത്തിന് പിന്നിലും ഉയ്ഗുർ തീവ്രവാദികളാണോ എന്ന് ചൈന സംശയിക്കുന്നുണ്ട്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായുള്ള ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നവരാണ് ഈ എഞ്ചിനീയർമാർ. എന്തായാലും അഫ്ഗാനിസ്ഥാനിലെ താലിബാനെയും പാകിസ്ഥാൻ സർക്കാരിനെയും സംശയത്തോടെ വീക്ഷിക്കുകയാണ് ചൈന. ഇപ്പോൾ സിൻജിയാങ്ങിലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ മുസ്ലിം വിഭാഗമാണ് ഉയ്ഗർ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 1 മില്യണിലധികം ഉയ്ഗർ മുസ്ലിങ്ങളെ ചൈന തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നുവെന്നാണ് വിവരം. എന്നാൽ പുനർവിദ്യാഭ്യാസ ക്യാമ്പുകളാണ് നടത്തുന്നതെന്നാണ് ചൈനയുടെ അവകാശവാദം. വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ സിൻജിയാങ് പ്രദേശത്ത് താമസിക്കുന്നവരാണിവർ. ഏകദേശം 12 മില്യൺ ഉയ്ഗറുകളുണ്ട്. ഇവരിൽ കൂടുതലും മുസ്ലിം വിഭാഗക്കാരാണ്. ഈ മേഖല ഔദ്യോഗികമായി സിൻജിയാങ് ഉയ്ഗുർ സ്വയംഭരണ പ്രദേശം എന്നാണ് അറിയപ്പെടുന്നത്. തുർക്കിഷ് ഭാഷയ്ക്ക് സമാനമായ ഉയ്ഗുറുകൾ സ്വയം ഭാഷയാണ് സംസാരിക്കുന്നത്. സിൻജിയാങ്ങിലെ ജനസംഖ്യയുടെ പകുതിയിൽ താഴെയാണ് ഉയ്ഗുറുകൾ. അടുത്ത വർഷങ്ങളിലായി ഹാൻ ചൈനീസ് സിൻജിയാങ്ങിലേക്ക് വൻതോതിൽ കുടിയേറുന്നുണ്ട്. ഇതോടെ തങ്ങളുടെ സംസ്കാരവും ഉപജീവന മാർഗവും അപകടത്തിലാകുന്നുവെന്നാണ് ഉയ്ഗുറുകളുടെ ഭയം. എവിടെയാണ് സിൻജിയാങ്? ചൈനയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സിൻജിയാങ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ പ്രദേശമാണിത്. ടിബറ്റിനെ പോലെ സ്വയം ഭരണാധികാരമാണ് ഇവിടെ. സ്വയംഭരണത്തിന് ചില അധികാരങ്ങളുണ്ടെങ്കിലും പ്രായോഗികമായി ഇരു പ്രദേശങ്ങളും കേന്ദ്ര സർക്കാരിന്റെ വലിയ നിയന്ത്രണങ്ങൾക്ക് കീഴിലാണ്. ലോകത്തിലെ പകുതിയുടെ 1/5 ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണ് സിൻജിയാങ്. എണ്ണ, പ്രകൃതിവാതകം എന്നിവയാൽ സമ്പന്നമാണിവിടം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഉയ്ഗുറുകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ പ്രദേശം 1949 ചൈനയുടെ പുതിയ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാവുകയായിരുന്നു. ഉയ്ഗുറുകൾക്കെതിരെ ചൈന വംശഹത്യ നടത്തുന്നതായാണ് അമേരിക്കയുടെ ആരോപണം. ക്യാമ്പുകളിൽ ഉയ്ഗുർ മുസ്ലിങ്ങളെ പാർപ്പിക്കുന്നതിനോടൊപ്പം ജനസംഖ്യയെ അടിച്ചമർത്തുന്നതിനായി ഉയ്ഗർ സ്ത്രീകളെ അധികൃതർ നിർബന്ധിതമായി വന്ധ്യകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കുന്നതായും കുട്ടികളെ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് വേർപെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. സിൻജിയാങ്ങിലെ തീവ്രവാദ വിരുദ്ധ കേന്ദ്രങ്ങളിൽ 1 മില്യൺ ആളുകൾ ചൈനക്കാർ തടവിൽ വെച്ചിരിക്കുന്നതായി വിശ്വസനീയമായ റിപ്പോർട്ടുകളുണ്ടെന്നാണ് 2018 UN മനുഷ്യാവകാശ സമിതി അറിയിച്ചത്. ഓസ്ട്രേലിയൻ സ്ട്രാറ്റജിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് 2020 സിൻജിയാങ്ങിലെ 380 കൂടുതൽ റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകളുടെ തെളിവുകൾ കണ്ടെത്തിയിരുന്നു. ഇത് നിലവിൽ മുൻ കണക്കുകളെ അപേക്ഷിച്ച് 40% വർദ്ധിച്ചതായാണ് വിവരം. ഉപരോധം സിൻജിയാങ്ങിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ക്യാമ്പുകളിൽ ചൈന ഉയ്ഗർ മുസ്ലിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ഇവർക്ക് കനത്ത പീഡനങ്ങൾ, നിർബന്ധിത തൊഴിൽ, ലൈംഗിക പീഡനം എന്നിവയാണ് നേരിടേണ്ടി വരുന്നതെന്നുമാണ് വിവരം. ഇതിനെതിരെ യൂറോപ്യൻ യൂണിയൻ, UK, US, കാനഡ എന്നിവയുടെ ഏകോപന ശ്രമമായി ഉപരോധം ഏർപ്പെടുത്തി. യൂറോപ്യൻ ഉദ്യോഗസ്ഥർക്കെതിരെ ചൈനയുടെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീവ്രവാദത്തിനെതിരെ പോരാടാൻ ഉപയോഗിക്കുന്ന പുനർവിദ്യാഭ്യാസ സൗകര്യങ്ങളാണ് ക്യാമ്പുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ചൈനയുടെ അവകാശവാദം. എന്നാൽ ഉയ്ഗറുകളുടെ ചികിത്സ ഏറ്റവും അടിസ്ഥാന മനുഷ്യാവകാശ ലംഘനമാണെന്ന് UK വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബ് പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ച ഉപരോധം നുണകളുടെയും തെറ്റായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണെന്ന് ചൈന തിങ്കളാഴ്ച വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഫോക്കസ്.